Hi dears, welcome to VS Family Cooking World. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇന്നുണ്ടാക്കാൻ പോകുന്നു ഒരു അച്ചാറാണ്. നമുക്ക് ചാള കൊണ്ട്, അതായത് മത്തി, അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നു ഞാനിന്ന് കാണിച്ചു തരാം. ഇപ്പം നോക്ക്, ഇത് ഞാൻ ഒരു എട്ട് ചാളയാണ്, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള എട്ട് ചാള എടുത്ത് ഞാൻ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ച് അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചു. നമ്മൾ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരണം. വറുത്ത് കോരിയിട്ട് ബാക്കിയുള്ള മസാലകളും ചേർത്ത് ഇത് അച്ചാറുണ്ടാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കുകയാണ്, കത്തിച്ചിട്ടുണ്ട്. ഇന്ന് പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ചാള അല്ലെങ്കിൽ മത്തി ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. മീൻ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ മീൻ അതിലേക്ക് ഇട്ട് വറുത്ത് പോരാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എന്താ ഉണ്ടാക്കുന്നത്, ഒത്തിരി ഇപ്പം ഉണ്ടാക്കുന്നില്ല. ബട്ട് ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുറേ വെച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം മീൻ എന്നും ആവശ്യമുള്ളവർക്ക്, ഇപ്പം മീൻ കിട്ടാതെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാൻ കഷ്ടമാണ്, കടലിൽ പോകുന്നില്ല, അപ്പം മീൻ കിട്ടാൻ കഷ്ടമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ അച്ചാറുണ്ടാക്കി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ മീൻ ഇല്ലാതെ ചോറ് കഴിക്കാത്തവർ ഈ അച്ചാറ് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. അപ്പം ഞാൻ മീൻ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് വറുത്ത് കോരി എടുത്തിട്ട് വേണം നമുക്ക് അത് അച്ചാറിനുള്ള മസാലയെല്ലാം അടിയാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എണ്ണയിൽ വറുത്ത് കോരിയതാണ്. നമുക്കിത് കോരി മാറ്റാം. അപ്പം നമ്മുടെ മീനെല്ലാം കോരി മാറ്റിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനിത് ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സെയിം എണ്ണയിൽ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളതുകൊണ്ട് അര ടീസ്പൂൺ കടുക്, ഒരു കാൽ ടീസ്പൂൺ ഉലുവ, അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് കറിവേപ്പില, തീ കുറച്ച് വയ്ക്കുക. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക. ഈസിയാണ് ഇത്, വറുത്ത് പോകുന്ന ടൈം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. പിന്നെ ചാള ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് കഷ്ടമുണ്ട്, ആ കഷ്ടം കൂടി ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞ് ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്ര കഷ്ടമൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇത് മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ മത്തി, അതായത് ചാള പെരട്ടി വെച്ച സമയത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, 1.5 ഇത്രയും മതി. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ് അത്ര മതി. മീനായിട്ട് ഓൾറെഡി നമ്മൾ പുരട്ടിയിട്ടുണ്ട്. അപ്പം മസാലയ്ക്കുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വയ്ക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കണം. ഇത് തിളച്ചൊന്ന് കുറുകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന
മത്തി അല്ലെങ്കിൽ ചാള ഇട്ടു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുവിധം വറ്റിയിട്ടുണ്ട് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചാള ഇട്ടു കൊടുക്കുകയാണ് നീ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഫസ്റ്റ് ആ വറുത്ത അതേ എണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എക്സ്ട്രാ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല ഇപ്പം വിനാഗിരി കൂടെ ഒഴിച്ചുകൊണ്ടാണത് കുറച്ച് ഇതാക്കിയിരിക്കുന്നത് കുറച്ച് ലിക്വിഡ് ഫോമിലിരിക്കുന്നത് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതായിക്കോളും ഒന്ന് കത്തിക്കോളും ചാള നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് അഴുക്കായി പോവും സെമി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എളുപ്പം ഫംഗസ് വരും അപ്പോൾ കുറച്ച് കൂടുതൽ നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ട് ഇതെങ്ങനെ പോയാലും ഒരു മാസമെങ്കിലും ഇതിരിക്കും കാരണം പിന്നെ നമ്മൾ വിനാഗിരിയും ചേർക്കുന്നുണ്ട് പുളിക്കാണെങ്കിലും പ്രിസർവേറ്റീവായിട്ടും ചേർക്കുന്നതാണ് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറുകളൊന്നും അത്ര എളുപ്പം അഴുക്കാകത്തില്ല പിന്നെ വെള്ളം തൊടാതെ ഇല്ലെങ്കിലും വെള്ളത്തിൻ്റെ അച്ചൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാള അച്ചാർ അല്ലെങ്കിൽ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ആരും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മേലെ കാണുന്ന ബെൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാള അച്ചാർ അല്ലെങ്കിൽ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പം മീൻ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ മീൻ കിട്ടുന്ന സമയങ്ങളിൽ അച്ചാർ ഇതേപോലെ മേടിച്ചിട്ട് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് അച്ചാർ കൂട്ടി അത് അച്ചാർ മീൻ അച്ചാർ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം മീൻ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അപ്പം നല്ല ടേസ്റ്റാണ് ഇതാ ചാള അച്ചാർ അങ്ങനെ ആരും ട്രൈ ചെയ്യാറില്ല ബട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഈ വീഡിയോ പിടിച്ചിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഡിയേഴ്സ്.